ഓ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിപ്പോൾ ഒരു പുഴയിട്ടത്, ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം വലിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചവിട്ടിനോർത്തോളം ഉണ്ടല്ലോ, കാല് നല്ല രീതിയിൽ താഴേക്ക് പൂണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തായിട്ട് അവിടെ മീൻ പിടിക്കുന്നുണ്ട്, അതറിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ മീൻ കിട്ടുന്നുള്ളതൊക്കെ നോക്കണം. അത് മീൻ എത്രത്തോളം കിട്ടുന്നുള്ളത് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടുന്ന് എങ്ങനെ അവിടെ എത്തും എന്നുള്ളത് വലിയ ചോദിച്ചിട്ടുണ്ടാ. ഇതിൽ കൂടി ഒരു വഴി കാണുന്നുണ്ട്, നേരത്തെ മീൻപിടുത്തക്കാർ പോയിട്ടുള്ള വഴിയാണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ എത്തിയിട്ടല്ലേ. ആ മീണ്ടാ കിട്ടീടാ. ഏയ് കടുങ്ങാലി പേരല്ല കിട്ടണല്ലേ. ചാക്കിലൊക്കെ മീനാ. ഇത് എവിടെ ഇപ്പൊ മീൻ ഒളിപ്പിച്ച് വെച്ചിട്ടേ. അത് വരണിട്ട് അവിടെ കടുങ്ങാലിപ്പയറിലാണ് കിട്ടുന്നത്. ഇതിപ്പോ റാഫി എന്താ വല വലിച്ചതാ? ആ ഇങ്ങനെ ഉണ്ട് വളഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഫ്രണ്ട്സ് നമ്മളെത്താൻ കുറച്ച് വൈകിട്ടാ, അതുകൊണ്ട് ഇതെങ്ങനെ പിടിക്കണമെന്ന് വെച്ചാല് വല കൊണ്ട് ഇങ്ങനെ ഈ പാല് മൊത്തം കണ്ട് വളഞ്ഞിട്ടുണ്ട്. വലിച്ചതാണ് വല, അങ്ങനെ വലിച്ച് കയറ്റുന്ന സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. കുറച്ച് മീനൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന സമയത്ത് കിട്ടുന്ന മീനൊക്കെ കൂടി എടുത്തിട്ട് അപ്പോൾ ചാക്കോ കവർ ഉണ്ടാവില്ല, അപ്പോൾ നേരിട്ട് പോക്കറ്റ് കിട്ടും. കടുങ്ങാലിപ്പയറിലെട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള കണ്ടില്ലേ കടുങ്ങാലിപ്പയറലുകളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീനുണ്ട്. കടുണ്ടാ ചെമ്മീനല്ലേ. ചാക്കി എടുക്കണ, ചാക്കി കണ്ട ചേട്ടോളി. തൊണ്ണിയാണല്ലേ ഇത്. ഞാൻ കടു എന്ന് വിചാരിച്ചു, ഒന്നായിക്ക് എടുക്കണേ. ഇതാ വരണേ കടുങ്ങാലിപ്പയറില്. തൊണ്ണി ഇതട്ടാ, അതാണ് ഈ തൊണ്ണി എന്ന് പറഞ്ഞ സാധനം. ഇത് കുത്തൂലല്ല, തൊണ്ണിയല്ലേ. കണ്ട നമ്മളെ കടുവിന്റെയും മുയ്യിന്റെയും ഒക്കെ ആ ഇനത്തിൽപ്പെട്ട സാധനല്ലേ. ഇതട്ടാ അങ്ങനെ കിട്ടി ഒരെണ്ണത്തിനിപ്പോ വരാല്, ഒരു വരാലിനെ കിട്ടി. ഇത്രക്ക് അങ്ങോട്ട് വലിപ്പില്ല, ഇവ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളതുണ്ട്. നമ്മുടെ തൊണ്ണി ചെറുതൊന്നും എടുക്കണില്ല കേട്ടോ, ചെറുതൊക്കെ പുഴയൊക്കെ തന്നെ തിരിച്ചിറക്കുകയാണ്. നല്ല ചെറുത് എടുക്കണില്ല, കംപ്ലീറ്റ് എന്താ ചെറുകൊടുക്ക കൂടിയിട്ടാണ്. കടുവൊന്നും എടുത്തിട്ടില്ല, കടുവൊക്കെ പോയി. അപ്പൊ പിടിച്ചിട്ടുള്ളത് പിടിച്ചിട്ടുള്ള കടുങ്ങാലി, അതുപോലെ തന്നെ നമ്മുടെ തൊണ്ണി ഉണ്ടല്ലോ, ആ ഐറ്റംസ് ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചെമ്മീനുണ്ട്, ഒരു വരാലിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ണനെ അങ്ങനെ വലയുടെ മേൽവശം കൊണ്ട് കരക്ക് കയറ്റിയ ഭാഗത്തുനിന്നാണ് ഇപ്പൊ ഒന്നുകൊണ്ട് വൃത്തിയാക്കിയിട്ട് കുറച്ച് മീൻ പിടിച്ചത്. ഇനി വലൻ്റെ മൂടുവശം അങ്ങോട്ടുണ്ട് കേട്ടോ, അപ്പോൾ അവിടെ നിന്നാണ് ബാക്കി മീൻ കയറി വരാനുള്ളത്. എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. വലൻ്റെ മൂട് അങ്ങോട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നല്ല പായലുണ്ട് കേട്ടോ, കുളവാഴ. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മേൽവശത്ത് നിന്ന് കുറച്ച് മീനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് കണ്ടത്. ഇനി അടിയിൽ അങ്ങോട്ട് എന്തൊക്കെയുള്ളത് നോക്കണം. ഇവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക്കൂട്ടമൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ ചായഞ്ഞ് നിൽക്കുന്നുണ്ട്. വേനൽ എത്രയായിട്ടും ഈ പുഴയിൽ ഇവിടെയൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുഴപ്പമില്ലാത്ത വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മീൻ ഇതിനകത്തൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ വരണട്ടാ, അങ്ങനെ ആ വലൻ്റെ മൂട്ടിലുണ്ടായിരുന്ന പായൽ കംപ്ലീറ്റ് നീക്കിയിട്ടുണ്ട്. അപ്പം നീക്കിയ സമയത്ത് അതിനകത്ത് ബാക്കി വരുന്ന മീനുകളാണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീനുണ്ട്.
അത്യാവശ്യം നല്ല സൈസുള്ള കടുങ്ങാലി പരലൽ തന്നെയാണിത്. ഇതാണ് കടുങ്ങാലി പരൽ എന്ന് പറഞ്ഞ ഐറ്റം. നമ്മുടെ നാട്ടിലൊരു കടുങ്ങാലി പരൽ എന്ന് പറച്ചില്ല, പുറം നാട്ടിലിപ്പോ വേറെ പേരൊക്കെ ഔട്ടാ അല്ലേ. നല്ല വീതിയുള്ള സാധനം അല്ലേ. ഇതൊക്കെ 200 രൂപ റേഞ്ച് കിട്ടുമോ? 200 രൂപ മേലെ വലിപ്പത്തിനനുസരിച്ചല്ലേ. പിന്നെ ഈ ജീവനോട് കൂടിയിട്ടാണ് എത്തണ്ട്, ഫ്രഷ് ആണ്ട് എത്തുമ്പോ പിന്നെ അതിന് വേറൊരു വില, ഒരു 50 രൂപ കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ലല്ലേ. കണ്ണനൊന്നുമില്ലേ, കുടിയിട്ടില്ലേ. കടുണ്ട് നോക്കി. ഞാനൊരു കുപ്പായം പൊക്കി നോക്കി, എന്റെ ഫാൻറ് വെക്കാൻ വിട. അപ്പൊ അതിന്റെ ചോട്ടുണ്ട് കിടക്കുന്നത്. ഈ ഒരു ഒറ്റ വലയിലെ പെട്ടിട്ടുള്ളൂ. അവിടെ ഒന്ന് വെച്ചാലേ കരയിൽ കിട്ടിയില്ലല്ലേ. ഇനിയിപ്പൊ ഇന്ന് വെക്കണ്ട, ഇനി അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടല്ലേ. ആ ഇതിപ്പോ ജീവനോടെ മാർക്കറ്റിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചേണ്ടിരുന്ന കാര്യമില്ലല്ല. അങ്ങനെ പിടിച്ചിട്ടുള്ള മീന് കംപ്ലീറ്റ് തിരിച്ച് വീണ്ടും ചാക്കുന്ന വലയിലേക്ക് കൊട്ടണേ. അന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കാനാ കേട്ടോ. ഒന്നുകൂടി ആ ചെളിയൊക്കെ ഒന്നാണ്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും അത് ചാക്കിലേക്ക് തന്നെ പെറുക്കിയിടുക, എന്നിട്ട് വിപണനത്തിനായിട്ട് കൊണ്ടുപോകട്ടോ. അതാണ് പ്ലാനിങ്. ഇവിടൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട്. അപ്പോൾ ഇവിടെ കലക്ക വെള്ളമായ കാരണം ഇതാ ഇവിടുന്ന് ആ മീനിന് അങ്ങോട്ട് അപ്പുറത്ത് നല്ല തെളി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തെളിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് കഴുകാനാണ് ഉദ്ദേശിക്കുന്നത്. അക്കരയിൽ നമുക്കൊരു കൂടൊക്കെ കാണാൻ പറ്റും. ഇതുപോലെ പുഴൻ്റെ വക്കിനൊക്കെ വീടുകളിലുള്ളവരൊക്കെ ഇതുപോലെ കൂടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. വൈകുന്നേരം ഇറക്കി വിടും. വൈകുന്നേരം ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കൂട് വന്ന് പൊക്കി കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടും. ഉണ്ട് അല്ലേ കൂട്. അതവിടെ ഇപ്പം അവർ നേരിട്ടതാ അക്കരയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. വെയിലുണ്ട്, പക്ഷെ ചൂടറിയണില്ല. കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റുണ്ട്. അവരെല്ലാവരും കൂടി മീനിൻ്റെ ആ കരയ്ക്ക് പോയപ്പോൾ പിന്നെ നമ്മൾ മാത്രമായിട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നത്. നമ്മളിതാ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പുഴയുടെ സെൻറ്റർ ഭാഗത്തൊക്കെ കുറച്ച് ആഴമുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ കൂടുതൽ ആഴമൊന്നുമില്ല, ചേറുണ്ട് നല്ല രീതിയിൽ. ഇവിടെ നല്ല സുഖം കേട്ടോ, നല്ല കാറ്റും നല്ല തണലും ഇവിടെ. പിന്നെ മാത്രമല്ല നമ്മൾ നിൽക്കുന്നത് വെള്ളത്തിലും. ആഹാ എന്തു രസമല്ലേ. വേനലിൻ്റെ ഈ ചൂടിൽ ഇതുപോലെ വെള്ളത്തിലൊക്കെ കുറച്ചു നേരം കാറ്റും കൊണ്ട് കിടക്കാൻ പറ്റുക പറഞ്ഞാൽ വേറെ ഫീലിങ് അടുത്താങ്ങണ്ടല്ലേ. ആ കണ്ണ് പൊന്ത ആ ഏരിയൊക്കെ നടത്ത് വല വെക്കാനുള്ള കേട്ടോ. ഇനി മീൻപിടുത്തത്തിൽ ഇടയ്ക്ക് ചെറിയൊരു റെസ്റ്റ് ആട്ടോ അടുത്ത വല ഇടുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതിലേക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട്. ഫോണൊക്കെ അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മീനുണ്ടല്ലോ, മീനൊക്കെ മാർക്കറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ ആ പുള്ളിക്ക് വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി വന്നിട്ട് മീൻ കൊണ്ടുപോയിക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ സൈസ് കണ്ടില്ലേ കടുങ്ങാലി. വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ നാട്ടിൽ ഈ കാണുന്ന പരലിന് എന്താ പേര് പറയാ വെച്ചൊന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുറുവേ കുറുവ. പിന്നെ അതുപോലെ തന്നെ തുണ്ണിയുണ്ട്, നമ്മളെ കടു മുശി അതിൻ്റെ ഒക്കെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് തുണ്ണിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കടു എന്ന് വിചാരിച്ച് പെട്ടെന്ന് നമ്മളാരും കൈ വെക്കൂല. തണ്ണിമത്തത് അവിടെ മുറിച്ചുകൊണ്ടിട്ടുണ്ട്.
പിടിച്ച മീന് കൊണ്ടുപോകാനും വേണ്ടിട്ട് വരാനുള്ള ആള് കുറച്ച് വൈകുന്നു പറഞ്ഞേ. അപ്പൊ മീനെ മീനെ ഇങ്ങനെ നിർത്താനുള്ള പരിപാടി എന്താ പറയാ, മീന് ഇനി കേട് വന്ന് പോവാതിരിക്കാനും വേണ്ടിട്ടാണ്. ആള് വരുന്നവരെ മാർക്കറ്റിൽ എത്തിക്കുന്നവരെ കേട് വരാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടി ചെയ്യണമെന്ന് വെച്ചാല് പുഴന്റെ തൊട്ടടുത്ത് തന്നെ കുളവാളുകൾ ഇതാ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മീൻ ഇതാ ഇങ്ങനെ പരത്തിയിടുക. അപ്പൊ ചാക്കിയിൽ ഇങ്ങനെ കിടന്നിട്ട് മീൻ കേടുവരുന്ന പ്രശ്നം വരില്ല. ചെറിയ വരാലുപോലുള്ള മീനുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ വെള്ളമാണ് ചാടിപ്പോവും. പക്ഷെ ഇത് വലിയ പ്രശ്നമില്ല കേട്ടോ, അങ്ങനെ ചാടിപ്പോവാൻ ചാൻസ് ഇല്ല. ഇതാവും ആ വെള്ളത്തിന്റെ ഒരു നനവില് അങ്ങനെ കിടന്നോളും മീനുകള്. നല്ലൊരു ഐഡിയ കേട്ടോ, സംഭവം കൊള്ളാം. അപ്പൊ ഇന്ന് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തതാ ഈ മീൻപിടുത്തത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. ഇനിയിപ്പോ അടുത്ത വല വലിക്കാനും വേണ്ടിട്ട് ഇതാ പുഴയിലേക്ക് ഇറങ്ങാൻ പോണേ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്ങനെ വല വലിക്കാന്നുള്ളത്, അത് അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സമയം ഇപ്പൊ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലുണ്ട് എങ്കിലും വലിയ ബുദ്ധിമുട്ട് അറിയണില്ല, ഒരു തണലും കാറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ ഇനി വല എങ്ങനെയാണ് വലിക്കണത്, അടുത്ത വലക്ക് എത്രത്തോളം മീൻ കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്.